അലൈക്കും വാർമത്തല്ലാ താലി വരക്കാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയ ചെയ്യുകയാണ് ഇന്ന് എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാൻ പറയാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് അൽ അൽവനിയും വളരെ മഹത്വമേറിയ വളരെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വളരെ ശ്രേഷ്ഠതയേറിയിട്ടുള്ള ഒരു നാമമാണ് അൽ ഓനിയു എന്നുള്ളത് ഇതിൻ്റെയും ശ്രേഷ്ഠതകൾ പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത അത്ര ഫലം ലഭിക്കുന്ന ഒരു നാമമാണ് ഓനിയു എന്നുള്ളത് എന്താണ് വനിയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐശ്വര്യവാൻ പണക്കാരൻ ധനികൻ എന്നൊക്കെ അതുപോലെ അന്യാസ്ര രഹിതൻ ഇങ്ങനെയെല്ലാം അതിന് അർത്ഥങ്ങളുണ്ട് എന്നാൽ അള്ളാഹുവിയിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവൻ ഈ നാമം കൂടുതലായി ചൊല്ലിയാൽ വളരെ ഫലപ്രദമാണ് അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവൻ അള്ളാഹുവിൻ്റെ തിരുനോട്ടം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പരിപൂർണമായി എന്ന് ആഗ്രഹിക്കുന്നവൻ ഈ നാമം ധാരാളം ചൊല്ലിയാൽ അവൻ അള്ളാഹുവിലേക്ക് അടുത്തവനായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആരെങ്കിലും അനേകം തവണ ഈ നാമം ചൊല്ലൽ പതിവാക്കിയാൽ അയാൾക്ക് എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുകയും സ്വയം പര്യപ്തത കൈവരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഒരാളുടെയും സഹായമില്ലാതെ എന്ന് പറഞ്ഞാൽ നാം ഒരാളോടും കൈ നീട്ടുന്ന അവസ്ഥയില്ലാത്ത രൂപത്തിൽ അള്ളാഹു അവന് സമ്പത്ത് കൊടുക്കും ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹുവിന് കാവൽ നൽകപ്പെടും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് മഹത്തമേറിയ വളരെ ഗുണമുള്ള ഒരു നാമമാണ് അൽ അൽവനിയു ഈ നാമം യാ യാ വനിയു എന്ന് ധാരാളം ചൊല്ലൽ കൊണ്ട് ഒരുപാട് ശ്രേഷ്ഠത കൈവരിക്കാൻ കഴിയും അതുപോലെ തന്നെ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവനും സാമ്പത്തികമായ പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്നവനക്കൊക്കെയും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് ഈ അൽ ഖനിയു എന്നുള്ളത് ഖനീഇ എന്നുള്ളത് എന്നാൽ ഇതിൻ്റെ അക്ഷര സംഖ്യ അനുസരിച്ച് ചെല്ലുന്നവർക്ക് കൂടുതൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കും അതുപോലെ തന്നെ മുടങ്ങാതെ പതിവായി നൂറ് തവണ യാ യാ ഇയാനിയുയ യാ ഇയാ യാ അള്ളാ എന്ന് ചൊല്ലിയാൽ അവർക്ക് അള്ളാഹു താല പല നിലക്കും ഐശ്വര്യം അള്ളാഹു നൽകും എന്നുള്ളതാണ് ഒരുപാട് ശ്രേഷ്ഠതയേറിയിട്ടുള്ള ഒരു നാമമാണ് അതുപോലെ തന്നെ ഹൃദയങ്ങളെ ഇണക്കാനും ആകർഷിക്കാനും ഇതിനെ ഒരു നല്ല ദിവസം ഇത് എഴുതുകയും അങ്ങനെ അന്ന് ഇതിൻ്റെ ഹാദിമിൻ്റെ പേര് അഥവാ ഓരോ ദിക്കറുകൾക്കും ഓരോ ഹാദിമീങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റേതായ ഹാദിമിൻ്റെ ആ പേരുകൾ ആ പേര് നാം ചുറ്റുപാകവും എഴുതുകയും ഒരു നല്ല ദിവസത്തിൽ നല്ല നേരത്ത് എഴുതുകയും അങ്ങനെ കയ്യിൽ വെക്കുകയും അള്ളാഹുവിൻ്റെ ഈ നാമം ചൊല്ലുകയും ചെയ്താൽ അവനെ കാണുന്നവരെല്ലാം അവന അവനിൽ ആകൃഷ്ടരാകും അവനോട് എല്ലാവർക്കും ഒരു സ്നേഹമുണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട് അതുപോലെ പല ആളുകളും എന്ന് പറഞ്ഞാൽ ഒരു ഇത് ചൊല്ലുന്നതുകൊണ്ടും അതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യുന്നതുകൊണ്ട് അവനോടുള്ള ഒരു മതിപ്പ് ജനങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത് പതിവായി ചൊല്ലിയാൽ ഒടുവിൽ ചില ലോകങ്ങളും അത് ഏറ്റു ചൊല്ലുകയും ചെയ്യും എന്നുള്ളതാണ് ഇവൻ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഏറ്റു ചൊല്ലുകയും ആ ഘട്ടത്തിൽ അയാൾ സ്വയം പര്യാപ്തനാകും അതുപോലെ തന്നെ അവനക്ക് അള്ളാഹു തനാല പല നിലക്കും പല റഹ്മത്തും അള്ളാഹു കൊടുക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതയേറിയ ഒരു നാമമാണ് ഇത് അതുമാത്രമല്ല അള്ളാഹുവിൻ്റെ ആശ്രയം മാത്രം അവന് മതി മറ്റൊരാളുടെ ആശ്രയത്തിൻ്റെ ആവശ്യം ഇല്ല ഇതിൻ്റെ അക്ഷരസംഖ്യ എന്ന് പറഞ്ഞാൽ ഓയിന് എന്നുള്ള ആ അക്ഷരത്തിന് ആയിരം ആണ് അതുപോലെ നൂന്ന് അമ്പത് യാ പത്ത് അങ്ങനെ ആയിരത്തി അറുപത് ഇതാണ് ഇതിൻ്റെ അക്ഷരസംഖ്യ ഇതനുസരിച്ച് മുടങ്ങാതെ ഞാൻ ഈ പറയുന്ന എല്ലാ നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയും അള്ളാഹു സുബഹാനുഭൂത്തായാല ഇത് ചൊല്ലുന്നവർക്ക് പൂർണ്ണമായ ഫലം അള്ളാഹു നൽകട്ടെ അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ കൊടുക്കട്ടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കിക്കൊടുക്കട്ടെ ഐശ്വര്യത്തിലും റാഹത്തിലും സമാധാനത്തിലും ഇജ്ജത്തിലും അള്ളാഹു നിലനിർത്തട്ടെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ പരിപൂർണമായി അള്ളാഹു ഷിഫ് നൽകട്ടെ ഇതിൻ്റെ ശ്രേഷ്ഠതകൾ ഒരുപാട് വിവരിക്കേണ്ടതുണ്ട് അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല വളരെ ചുരുക്കിക്കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇതിൻ്റെ മഹത്വം വളരെ വലുതാണ് ഏത് ആവശ്യത്തിന് വേണ്ടിയും ഇത് ചൊല്ലാം അള്ളാഹു സുബഹാൻ വാല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ അസലമലൈക്കും വാർമത്തല്ലാഹി താല വാത്തു